ശമദാൻ റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടാവുക ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും കൂടുതൽ സ്വർഗം വാങ്ങാൻ പറ്റുന്നൊരു കാലമാണിത് എന്ന് റസൂലുള്ളാഹിന്റെ പിന്നിൽ നിൽക്കാൻ ആളില്ലാതെ പോകുന്ന കാലഘട്ടമാണ് മുഴുവൻ അധർമ്മങ്ങളും ഈ ഉമ്മത്ത് ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ആളായി ഓരോ സമുദായത്തിനും നമുക്ക് നിൽക്കാനും കഴിഞ്ഞാൽ മതി ഈ സമുദായത്തിന് സംഭവിച്ചു പോയ നാശവുമത മുൻഗാമികൾക്ക് ലഭിച്ച വിജയവുമത മുൻഗാമികൾക്ക് ലഭിച്ച വിജയത്തിന്റെ കാരണം അവർ റസൂലുള്ളാഹിക്ക് ഹൃദയം കൊടുത്തതാണ് മദീനക്ക് ലഭിച്ച മഹാത്മത്തിന്റെ കാരണം അവർ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു എന്നതാണ് മദീനക്കാരുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്തെന്നറിയോ യസരിബിന്റെ പേര് മാറിയിട്ട് മദീനായി യസരിബിന്റെ പേര് മാറി മദീന എന്നായി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് റസൂലുള്ളാഹി വന്നപ്പോൾ മദീനക്കാർ തീരുമാനം എന്തായിരുന്നു ആ സ്നേഹം എന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ അവരവരുമായി ബന്ധപ്പെട്ട് എല്ലാം റസൂലുള്ളാഹിയുമായി ബന്ധപ്പെടുത്തി റസൂലുള്ളാഹി മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നപ്പോൾ മദീനക്കാർ തീരുമാനിച്ചു ഈ നാട് നമ്മൾ റസൂലുള്ളാഹിക്ക് സമർപ്പിക്കുകയാണ് ഇനി ഈ നാട് ചരിത്രത്തിൽ യസ്രിബ് എന്നറിയപ്പെടണ്ട ആദിഹി മദീനത്തു റസൂലുള്ളാഹിന്റെ പട്ടണമാണെന്ന് പറഞ്ഞാൽ മതി എന്നവർ തീരുമാനിച്ചു അത് നമ്മൾ ചുരുക്കി പറയുകയാണ് മദീന 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 സത്യത്തിൽ മദീനയുടെ പേര് പഴയ യസ്രിബിന്റെ പേര് മദീന റസൂലുള്ളാഹിന്റെ പട്ടണം എന്നാണ് അന്നാട് തന്നെ മദീനക്കാർ റസൂലുള്ളാഹിക്ക് അങ്ങ് സമർപ്പിച്ചതാണ് അതാണ് മദീനക്ക് ലഭിച്ച മഹത്വം സ്നേഹമാണ് മദീന വിളിച്ചു പറയുന്ന സന്ദേശം പച്ചക്കുബ്ബ ഇപ്പോഴും വിളിച്ചു പറയുന്ന സന്ദേശവും സ്നേഹം തന്നെയാണ് സ്നേഹം കൊണ്ട് സാമീപ്യം ലഭിച്ച രണ്ടാളുകൾ റസൂലുള്ളാഹിനോട് ചേർന്ന് കിടക്കുന്നതിന്റെ സന്ദേശം ഇനി വരാനുള്ള സന്ദേശവും അത് തന്നെയാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ആരാ ഈസാ നബി എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ ആളാണ് ഈസാ ഉറക്കച്ചൊല്ലോ സലാത്ത് ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞയാളാണ് ഈസാ അലൈഹിസ്സലാം ചിന്തിക്കു നിങ്ങൾ ഈസാ നബി എങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്തെത്തി റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ ഈസാ നബിക്ക് ഒരു സ്ഥലമുണ്ട് ഖബറുണ്ട് എന്റെ കാരണം റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ പറഞ്ഞയാളാണ് ഈസാ റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ പറഞ്ഞ ആളാണ് ഈസാ എന്ന് പരിശുദ്ധ ഖുർആൻ ഇത് ഞാൻ എന്റെ വക പറയുകയല്ല ഞാൻ പരിശുദ്ധ ഖുർആന ഈ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു പരിചയപ്പെടുത്തിയ ഈസാക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി കിടക്കാൻ അവസരം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി ഖിയാമത്ത് നാളിനോടനുബന്ധമായി ഇറങ്ങി വരും ഇറങ്ങി വന്നാൽ റസൂലുള്ളാഹിന്റെ ദീനിനെ തജ്ദീദ് ചെയ്യും റസൂലുള്ളാഹിന്റെ ദീനിനെ അതിന് രണ്ടാമത് പരിപോഷിപ്പിച്ചു കൊണ്ടുവരാൻ ഈസാ നബി അലൈഹിസ്സലാം സേവനം ചെയ്യും അങ്ങനെ റസൂലുള്ളാഹിന്റെ ആളായി നിന്നു ആര് ഈസാ അലൈഹിസ് ഖുർആനാണിത് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറയല്ല സ്വന്തം അഭിപ്രായമല്ല ഖുർആൻ വരും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈസാ അലൈഹിസ്സലാം വരും ദീനിന്റെ കാര്യം ഏറ്റെടുക്കും ലോകത്ത് ഇസ്ലാമിന്റെ വിളയാട്ടമുണ്ടാകും ആ കാലഘട്ടത്തിൽ ഒരുപാട് പാശ്ചാത്യർ ഇസ്ലാമിലേക്ക് കടന്നു വരും റസൂലുള്ള പറഞ്ഞൊരു കാര്യമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഡമസ്കസിലുള്ള ആ വലിയ കനീസ ഡമസ്കസിലെ വലിയ ചർച്ചിൽ റസൂലുള്ള പറയും ഈസാ നബി അലൈഹിസ്സലാം വന്നിട്ട് ഇസ്ലാമിക ഭരണമുണ്ടാകുമ്പോൾ ഈസാ അലൈഹിസ്സലാം ആ ചർച്ചിലേക്ക് കയറി ചെല്ലും ആ ചർച്ചിലേക്ക് കയറി ചെന്നിട്ട് ചർച്ചിന്റെ മുൻഭാഗത്തുണ്ട് ഒരു സ്ഥലമുണ്ട് അവിടെ ചെല്ലും അവിടെ ചെന്നിട്ട് അവിടെയുള്ള ഭൂമി കിളക്കും ആ ഭൂമിയുടെ അടിഭാഗത്ത് കല്ലുകളുണ്ട് ഓരോ കല്ലുകളായി ഈസാ നബി അലൈഹിസ്സലാം എടുത്തു മാറ്റും അവിടെ ഇഞ്ചിയിലുണ്ട് നബിയുന മുഹമ്മദ് മുസ്തഫ ക്രൈസ്തവർ ഇഞ്ചിയിൽ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈസാ നബി അലൈഹിസ്സലാം ആ ഇഞ്ചിയിൽ പുറത്തെടുക്കും പുറത്തെടുത്തിട്ട് പറയും താലോ ഇലാ കലിമത്തിൻ സവഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാ വബിൽ വാലിദൈനി ഇഹ്സാ അല്ലാ നഅബുദ ഇല്ലല്ലാ ഈ മുഹമ്മദ് നിങ്ങളോട് പറഞ്ഞത് ക്രൈസ്തവരെ ഞാൻ പറഞ്ഞത് തന്നെയായിരുന്നു താലോ ഇലാ കലിമത്തിൻ സവഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാ
അല്ലാഹുവിനെ ആരാധിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു തന്നല്ലേ ആയിരുന്നോ റസൂലുള്ള നിങ്ങളോട് പറഞ്ഞത്. അതാ എനിക്കരക്കപ്പെട്ട ഇഞ്ചീലത, ഇഞ്ചീലിന്റെ സത്യം അത് തന്നെയാണെന്ന് ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചിട്ട് ഈസാ നബി അലൈഹിസ്സലാം പറയും. അങ്ങനെ റസൂലുള്ളാന്റെ വഴി ശക്തിപ്പെടുത്തും. ഒരുപാട് പാശ്ചാത്യന്മാർ ഇസ്ലാമിലേക്ക് കടന്നുവരും, റസൂലുള്ളാന്റെ ഉമ്മത്തായി മാറും. റസൂലുള്ളാന്റെ ഉമ്മത്തിന് സേവനം ചെയ്യുന്ന മഹാനായ ഈസാ അലൈഹിസ്സലാം വിവാഹം കഴിക്കും, മക്കറുണ്ടാകും, വഫാത്താകും. വഫാത്താകുമ്പോൾ റസൂലുള്ളാന്റെ അടുത്ത് പോയി കിടക്കും. എന്തേ റസൂലുള്ളാന്റെ അടുത്ത് പോയി കിടക്കാൻ സൗഭാഗ്യമുണ്ടായത്? റസൂലുള്ളാനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു പ്രവാചകൻ മഹാനായ ഈസാ കച്ചല്ലു മഹാനായ ഈസാ അലൈഹിസ്സലാമാണ്. പിന്നെയോ റസൂലുള്ളാന്റെ വഴി ശക്തിപ്പെടുത്താൻ സേവനം ചെയ്ത ആളുമാണ് ഈസാ. റസൂലുള്ളാന്റെ അടുത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തവരെ കബറടക്കം ചെയ്യപ്പെടുകയാണ്. റസൂലുള്ളാനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത് റസൂലുള്ളാന്റെ അടുത്ത് പോയി നിൽക്കാനുള്ള സൗഭാഗ്യമുണ്ടാക്കി തരും. أشرف منه يا سيدي خير النبي الصلاة على النبي وعلى الرسول الشفيع المبتهي والحبيب العربي أنت أم أما بو ما رأينا فيما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي الشفاعة هب لنا في قيامتي مشفقا وهلنا إلا يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي. رسول الله نكرج نرمدر ما يمدوه جيون رأنا مدى ناڑك للك انداء يرنو ويدك للك انداء يرنو مؤمنين لأي فلا آلك لكم مؤمنين آي مرشوه غان سوباك انك تيرن دو غندان ريو بدر مولدك إيش آلك سرف لنا مودي آلك നിരന്തരം മൗലിദ് കഴിക്കാറും മങ്കൂസ് ഓതുകയും ചെയ്യുന്ന ആളുകൾ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അവർ റസൂലുള്ളാഹിക്ക് സ്നേഹം കൊടുത്തതുകൊണ്ട്, അവരുടെ ജീവിതം മുഴുവൻ റസൂലിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയതുകൊണ്ട്, അവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിഷയം തലമുറകൾക്ക് പറഞ്ഞുകൊടുത്തതുകൊണ്ടായിരുന്നു. മക്കൾക്ക് കൊച്ചുകുട്ടികളാകുമ്പോഴേ റസൂലുള്ളാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. ഇന്ന് നമുക്കതിന് സമയമില്ല. ഇന്ന് മോഹൻലാലുമാരും മീരാജാസിന്മാരും കരയുന്ന കഥയാണ് കുട്ടികൾക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നത്. അന്തരീക്ഷം മോശമാവുകയാണ്, അന്തരീക്ഷം മോശമാകുന്നു. അതുകൊണ്ട് ഉണരുക എന്റെ പ്രിയപ്പെട്ട സഹോദര, റസൂലുള്ളാന്റെ വഴി ശക്തിപ്പെടുത്താനായി നിലനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇഷ്ഖ് ആ ഇഷ്ഖ് സഫർവാനാ ബയാമോസ് കാൻസോഖ്താറ ഖബർ ശുദ ഖബർ ശബാസ് നയാമദ് ഇഷ്ഖ് സഫർവാനാ ബയാമോസ് ഈ മുദ്ദഇയൻ ദറ തലബസ് മേ ഖബറാന പഠിപ്പിക്കുകയാണ്. നീ സ്നേഹം പഠിക്കേണ്ടത് പുഷ്പങ്ങളുടെ അടുത്തു വന്ന ചരബിലാ ശബ്ദം ശബ്ദിക്കുന്ന ചരബിലാ ശബ്ദിക്കുന്ന കുരുവിയിൽ നിന്നല്ല. കുരുവി പുഷ്പത്തിന്റെ അടുത്ത് വന്ന് ശബ്ദിക്കുന്നത് അതിലുള്ള നീര് ഊറ്റി കുടിക്കാൻ, അതിലുള്ള തേൻ ഊറ്റി കുടിക്കാറുള്ള വഞ്ചനാത്മകമായ ശലബലാ ശബ്ദമാണത്. നീ സ്നേഹം പഠിക്കേണ്ടത് നീ സ്നേഹം പഠിക്കേണ്ടത് വിളക്കിൽ ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്ന ഈ ആമ്പാറ്റയിൽ നിന്നാണ്. രാത്രി വിളക്ക് കത്തിച്ചു, ഈ ഐപി വിളക്കിന് ചുറ്റും പാറ്റ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. പറന്നു പറന്ന് പറന്നവസാനം ആ തീയിൽ പോയി വീണ് ജീവനാ തീയിന് സമർപ്പിക്കുന്ന പോലെ നിന്റെ ജീവിതം റസൂലുള്ളാഹിക്ക് സമർപ്പിക്കണം. അപ്പോഴേ ഒരാൾക്ക് യഥാർത്ഥ സ്നേഹമുണ്ട് എന്നതിന് തെളിവാവുകയുള്ളൂ എന്ന് അല്ലമാ ശഅദ് സിറാസി റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, റസൂലുള്ളാഹിന്റെ ജീവിത ചിട്ടയും സംസ്കാരവും ഇല്ലാത്ത പാശ്ചാത്യന്റെ വേഷവിധാനങ്ങൾ എന്റെ ഉമ്മത്തിന് സംഭവിച്ചു പോയത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തെ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ലോകത്തെ എല്ലാ ആളുകളും ഒന്നിക്കുന്ന ഒരു കാലം വരാനുണ്ട്. ഒരു കാലം വരും, തദാഅലൈക്കുമുൽ ഉമം കമാ തദാഅല്ലകലതു ഇലാ ഖസ്അതിഹ, ഭക്ഷണം കഴിക്കാനിരിക്കുന്നവർ ഭക്ഷണ തളികയിലേക്ക് കൈ കാണിക്കുന്ന പോലെ എന്റെ ഉമ്മത്തിനെ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ എല്ലാവരും ഒരുമിക്കുന്ന ഒന്നിക്കുന്ന ഒരു കാലം വരും. അത് തന്നെയല്ലേ ഇത്? റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സഹാബത്ത് ചോദിച്ചു, നബിയേ അവമിൻ ഖല്ലതിൻ നഹ്നു യൗമ ഇദി യാ നബിയല്ലാ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണോ റസൂൽ അങ്ങനെ സംഭവിക്കുന്നത്? റസൂലുള്ള പറഞ്ഞു, വല്ല വലാകിന്നകും ഖസാഉൻ ഖൗസൈ, നിങ്ങളെന്ന വെള്ളത്തിലുള്ള ചണ്ടികളെ പോലെ ചണ്ടികളാകും. നിങ്ങൾ ഈമാനുണ്ടാവുകയില്ല, നിങ്ങളിൽ ദീനുണ്ടാവുകയില്ല. ദീന് പൂർണ്ണമായി നട്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ സിദ്ദീഖായി നിലകൊള്ളാൻ, ഉമറായി നിലകൊള്ളാൻ, ഉസ്മാനായി നിലകൊള്ളാൻ, അലിയായി നിലകൊള്ളാൻ റളിയല്ലാഹു അൻഹും, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സർബറ സറേ ജാനു ബിയായേ തായറേ ഫുർഖ് ബിയവർ മുർദനേ ദൗലത്ത് അശല്ലയ്യാമു അയ്യർജഅന ഖൗമൻ കല്ലദീ കാനോ. അങ്ങനെ ഒരു കാലം തിരിച്ചു വന്നാൽ ആ കാലം മുസ്ലിങ്ങൾക്കുള്ള വിജയത്തിന്റെ കാലഘട്ടമായിരിക്കും. മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും മമുസ്ലിമിന്റെ കൂടെ കാലമാണ്, മുസ്ലിമിന്റെ കൂടെ കൂടെ കാലം. മറ്റന്നാൾ ഖത്തറിലേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ സുബഹിക്ക് സുബഹി നമസ്കരിച്ചതിന് ശേഷം മറ്റന്നാളെ ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. മറ്റന്നാൾ ഖത്തറിലേക്ക് പോകുന്നു. ഞാൻ ഇന്ന് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റപ്പോ എന്നോട് ഖത്തറിൽ എന്നൊരാൾ വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ വരുമ്പോ പാന്റും കുപ്പായും കെട്ടി ഇൻസൈഡ് ചെയ്തിട്ട് വരണം. ഞാൻ ചോദിച്ചു, എന്തേ? കന്തൂറിട്ട് നിങ്ങൾ തൊപ്പിയിട്ട് വന്നാൽ എയർപോർട്ടിൽ നിങ്ങളെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. എയർപോർട്ടിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. മുസൽമാന്റെ രാഷ്ട്രം പോലും താടിയുള്ളവനും തൊപ്പിയുള്ളവനും ഭീകരവാദി എന്ന പാശ്ചാത്യം പ്രചരിപ്പിക്കുമ്പോൾ അവന്റെ പിന്നിൽ നിൽക്കുന്ന കാലമേ, അവന്റെ പിന്നാലെ കൂടുന്ന കാലമേ, തൊപ്പി വെക്കാൻ പാടില്ലെന്ന് ഇസ്ലാമിക രാജ്യം പറയുന്ന കാലമായാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ലോകമൊന്നാകെ നിങ്ങൾക്കെതിരെ ഒന്നിക്കുന്ന ഒരു കാലം വരും. ആ വാക്ക് പോലും എത്ര സത്യമാണ്! അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് നൽകുമാറാകട്ടെ. ഇതേപോലെ ഒന്ന് പണ്ട് കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് അന്ന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഫോട്ടോ ഉള്ള തൊപ്പിയുള്ള ഫോട്ടോ, തൊപ്പിയിട്ട ഫോട്ടോ കൊടുത്തേച്ചു, വിസക്ക് പരിശ്രമിച്ചിട്ട് വിസ കൊടുത്തില്ല. എന്താ കാരണം പറഞ്ഞതെന്ന് പറയാം. അന്ന് എനിക്ക് ഇത്ര താടിയുമില്ല. അന്നവർ പറഞ്ഞ കാര്യം, തൊപ്പിയിട്ടിട്ടുണ്ട് ഇയാൾ. ഈ അറബി വന്നിട്ട് പറയണത്ര വിസക്ക് അപേക്ഷിച്ച ആരോട്? ഇയാൾ തൊപ്പിയിട്ടത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്, ഇയാൾ ഭീകരവാദിയാണോ എന്ന് സംശയമുണ്ട്. അമേരിക്കയിലെ ഉദ്യോഗസ്ഥന്മാരല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുജന്മാരായ ഇസ്ലാമിക രാജ്യത്തെ ഉന്നത സ്ഥാനങ്ങളിലേക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ ഹബീബായ റസൂലുള്ളാന്റെ മദീന പോലും നിന്റെ മക്ക പോലും കൈകാര്യം ചെയ്യുന്നവർ പടച്ചതമ്പുരാനവർക്ക് നീ ഇസ്ലാമിക ബോധം നൽകണേ. അല്ലാ, നിന്റെ ഹബീബിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ ഞങ്ങൾക്കും അവർക്കുമൊക്കെ നീ തൗഫീഖ് നൽകണേ. അല്ലാ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.